കോഴി പൊരിച്ചതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതിന് ചിക്കൻ 65 എന്നും പറയാം, കോഴി പൊരിച്ചതെന്നും പറയാം. അപ്പം അത് ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും, യങ്സ്റ്റേഴ്സിനും കുട്ടികൾക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷാണ് കോഴി പൊരിച്ചത്. അപ്പം അതിൻ്റെ മാറിനേഷനും അതിൻ്റെ ഫ്രൈയും ഒക്കെയാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പം അതിലേക്ക് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിയത് ബ്രോയിലർ ചിക്കനാണ്. അപ്പം വലിയ വലിയ കഷ്ണത്തിനെക്കാട്ടി നല്ലത് കുറച്ച് ഒരു 65 കട്ട്. അപ്പം ബുച്ചറോട് പറയാം എനിക്ക് 65 ഉണ്ടാക്കാനാണ്, ചിക്കൻ 65 കട്ട് അല്ലെങ്കിൽ കോഴിക്കറി കട്ട്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പം ആദ്യം തന്നെ മാറിനേഷനിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ കൊടുക്കാം, അബൌട്ട് ഒരു 1 ടേബിൾ സ്പൂൺ, 1 to 1.5 ടേബിൾ സ്പൂൺ ഓഫ് വിനീഗർ ആൻഡ് സോൾട്ട്. ഇതിൽ ഞാൻ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതേ. അതൊന്നൊരു മാറിനേറ്റ് ചെയ്ത് ഒന്നൊരു 10 മിനിറ്റ് ആ വിനീഗർ ഒന്ന് പെനിട്രേറ്റ് ചെയ്യാൻ കൊടുക്കുക. ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യാൻ ഒരു 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 10 to 15 മിനിറ്റ്സ് ആ വിനീഗർ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വയ്ക്കാം. മുളക് പൊടി, ഇനി ആ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ, ഗാർലിക്കിലെ ജിഞ്ചർ നല്ലോണം ക്രഷ് ചെയ്ത് വെച്ച് ജിഞ്ചർ പേസ്റ്റ് ഒരു 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 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ, അല്ലെങ്കിൽ ഗാർലിക്ക് നല്ലോണം പേസ്റ്റ് ആക്കിയത്, ഇത് സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് പേസ്റ്റ് ആക്കിയതാണ്. ചിക്കൻ്റെ നല്ലോണം ഇതിങ്ങനെ മാറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പേസ്റ്റാണ് നല്ലത്. റെഡി ആയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ, ആദ്യം ഉണ്ടാക്കി വെച്ച പേസ്റ്റ് വേണ്ട, ഫ്രഷ് ആയിട്ടുള്ള പേസ്റ്റ്. അതിലേക്ക് ഒരു ലേശം മഞ്ഞളുടെ പൊടി, ടർമറിക് പൗഡർ, ഒരു ചെറുനാരങ്ങ, സുർക്ക ഉപയോഗിച്ചിട്ടുണ്ട്, സുർക്കയുടെ പുളിയും ഉണ്ട്, എന്നാലും നാരങ്ങയുടെ ആ ഫ്ലേവറും നല്ലതാണ്. നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യണം. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് പരകി നിൽക്കണം. ഇത് വെച്ചിട്ട് ഒരു 1 മണിക്കൂർ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു ഒരു 1 hour മാറിനേഷൻ കഴിഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള റെഡിയാക്കാം. അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കൊക്കനട്ട് ഓയിലാണ്. ഇപ്പോൾ കുറച്ചും കൂടി കട്ടിയുള്ള ചട്ടിയാണ് ഇതിൻ്റെ ഒന്ന് ഫ്ലേവർ അഡ്ജസ്റ്റ് ചെയ്യാൻ. കുറച്ച് ഗരം മസാല ഇതിലാകുമ്പോൾ ഒരു 1/2 teaspoon മതി. അതിലേക്ക് കുറച്ച് പുട്ടിൻ്റെ പൊടിയോ പത്തിരീൻ്റെ പൊടിയോ അരിപ്പൊടി കേട്ടോ, ഒരു ക്രിസ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത്. ഒരു 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 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടാവും. നല്ലോണം മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളം ഉണ്ടാവരുത് കേട്ടോ ചിക്കനിൽ. ഇനി ഇത് ഇത് പൊരിച്ച് വരുമ്പോൾ ഒരു മീഡിയം കളറേ കിട്ടുള്ളൂ. ഇൻ കേസ് കളറ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ചെറിയ കളറിങ് വേണമെങ്കിൽ കൊടുക്കാം. ഈ സാധാരണ ഫുഡ് ഗ്രേഡ് കളേഴ്സ് കിട്ടും, ഓറഞ്ച് റെഡ് എന്ന് പറഞ്ഞ കളറാണ്, അത് ഒരു കുറച്ച് ആഡ് ചെയ്താൽ ഇത് നല്ലതല്ല, പക്ഷേ ഇന്ന് അപ്പീലിംഗ് ആവാൻ വേണ്ടിയിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. എണ്ണ നല്ല ചൂട് വേണം, എപ്പോൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കണം. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ചിക്കൻ വേവില്ലാലോ എന്ന് വിചാരിക്കൂ, പക്ഷേ ഇത് ഒന്ന് പൊരിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഉള്ളിൽ വേവിക്കാം. അപ്പം നല്ലോണം ചൂടായി ഒരു ഇത്തിരി പുക സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക, ഗ്രൂപ്പായിട്ട് ഇടരുത്. എണ്ണയിൽ നല്ലോണം മുങ്ങി പൊരിഞ്ഞാൽ ടേസ്റ്റ് കൂടും. എണ്ണ കുറച്ചും പൊരിക്കുക, ഫുൾ ഹീറ്റിൽ വെക്കുക. എൻ്റെ ഫസ്റ്റ് ടൈം മാത്രം ഒന്ന് ആ ചൂടിൽ ഒന്ന് മറിച്ചിടുക കേട്ടോ, ആ കളറും കോട്ടിങ്ങും ഒക്കെ അതിമ പിടിച്ച്. ഇനി ഇത് കോട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കൊന്ന് ഫ്ലേവർ ഒന്ന് കുറയ്ക്കാം. നല്ല ഡാർക്ക് കളറുള്ള കറിവേപ്പില എടുക്കാനായ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കറിവേപ്പിലയുടെ ആ ഫ്ലേവർ അതിലേക്ക് കടക്കും. ഇനി നമുക്കത് കോരിയെടുക്കാം. നല്ല കളറ് വന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എണ്ണ നല്ലോണം വാർന്നോട്ടെ, അടുത്ത സെറ്റ് ചിക്കൻ ഇടാനുള്ളതാണ്. അപ്പം ഇതുണ്ടാക്കി നോക്കുക. ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ആൻഡ് ഇഷ്ടമായില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് മോർ ആൻഡ് മോർ വീഡിയോസ്. അൺടിൽ ദെൻ, ഇറ്റ്സ് അബിദ റഷീദ് സൈനിങ് ഓഫ്.